കേസന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് പ്രസീത അഴീക്കോട് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പുതിയ തെളിവുകൾ അന്വേഷണ സംഘത്തിന് നൽകും. പണം നൽകി നേതാക്കളെയും വോട്ടും വാങ്ങുന്ന രീതി തുറന്നു കാട്ടപ്പെടണമെന്നും പ്രസീത കണ്ണൂരിൽ പറഞ്ഞു. ശരിക്കും ഇതിലൊരു പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ്, എന്താണ് ഇതിൽ നിന്ന് താങ്കൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രൻ നിഷേധിച്ചതുപോലെ തന്നെ സി കെ ജാനു നിഷേധിച്ചു. അതേപോലെ തന്നെ ചില ആളുകൾ, അതായത് പൊതുസമൂഹത്തിൽ കുറച്ചാളുകളെങ്കിലും അവിശ്വസനീയമായില്ലായിരുന്നു ഇതിനെ കണ്ടത്. പക്ഷേ ഈ ഇതോടുകൂടിയിട്ട് പല കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ പോകുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ സന്തോഷം തന്നെയാണ്. ഈ ഒരു പോലീസിനായിട്ട് കൊടുക്കാൻ കുറെ കൂടി തെളിവുകൾ ബാക്കിയുണ്ടെന്ന് തോന്നുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണവുമായി വരുന്ന ഏത് ഏജൻസിക്കും ഞങ്ങളുടേതായ കയ്യിലുള്ള തെളിവുകളും ഇത് എല്ലാ രീതിയിലുള്ള ഇതും സഹകരണം ഉണ്ടാകും. ഈ മാധ്യമങ്ങൾക്ക് നൽകിയ തെളിവുകൾക്ക് അപ്പുറത്തേക്ക്, ഒരുപക്ഷെ മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് നൽകിയ തെളിവുകൾക്ക് അപ്പുറത്തുള്ള തെളിവുകൾ കൂടി കൊടുക്കാനുണ്ടാകും? അതൊക്കെ ഓരോ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട പല വിഷയങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ട് പണം നൽകി എന്ന് പറഞ്ഞ ഒരു പൊതു ആയ ആരോപണമായിരുന്നു ഇതുവരെ. പക്ഷെ അതിന് വളരെ കൃത്യമായി പോലീസിന് കൂടി കൺവിൻസിംഗ് ആയിരിക്കുന്നു എന്ന് വേണം കരുതാം. ഈ ഒരു സാഹചര്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് പല ഓഡിയോ ക്ലിപ്പുകളും പുറത്തേക്ക് വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ നിഷേധിച്ചാണ് മുന്നോട്ട് പോയത് കെ സുരേന്ദ്രൻ. കഴിഞ്ഞ ദിവസങ്ങൾ പോലും അതിനെയൊരു എന്താ നിസാരമട്ടിലായിരുന്നു ബി ജെ പി കണ്ടത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഉള്ളതൊരു നിയമ യുദ്ധം തന്നെയാണ്. അതിൽ കൂടെ നിന്ന് മുന്നോട്ട് തന്നെ പോകും പാർട്ടി.